Welcome back to YouTube channel. Salus vlog രാവിലെ ഇവിടെ മഴ കാരണം രാവിലെ ഇറങ്ങി പോകുന്ന കണ്ട കാഴ്ചയാണ് ഗൈസ്. ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് വശത്താണെങ്കിൽ ഫുൾ വെള്ളമെന്ന് പറഞ്ഞു. അനിയനൊക്കെ കിടന്ന് അറുമതിച്ച് കളിക്കുന്ന കേട്ടോ. ഞാൻ പിന്നെ ഫോണുമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഏറ്റവും അവസാനം നമ്മളുടെ ആ ഒരു വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ അവിടെ ചെന്ന് നോക്കിയപ്പോഴ് എന്തുവാ ഈ ഒരു വീട് ഫുള്ള് വെള്ളമായിട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ എന്ത് പറയുന്ന ആ ഒരു വീട്ടിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ പോയി നിന്നു. അവിടെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നിന്നപ്പോഴാണ് നല്ല തെറ്റൊക്കെ. ഞാൻ പതുക്കെ സ്റ്റെപ്പിൽ നിന്നതിന് ശേഷം ആ ഒരു ഫുൾ സൈഡിലും വെള്ളം വീഡിയോ പിടിച്ചു. വെള്ളം ഇങ്ങനെ നല്ല ഒഴുകലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഓട. ഈ ഓട നിറഞ്ഞ് ഒഴുകുന്നതുകൊണ്ടായിരിക്കാം നമ്മളുടെ ഇവിടെ എല്ലാം വെള്ളം കയറാനായിട്ടുള്ള മെയിൻ കാരണം. കണ്ടോ എൻ്റെ വീട്ടിലെല്ലാം വെള്ളം കയറി. ഇത് രാവിലെയായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ വീണ്ടും വീണ്ടും നമ്മളുടെ വെള്ളം കൂടും ആഴം കൂടും എന്നുള്ള കാര്യം കൊണ്ട് ഞാനും അനിയനും കൂടെ തിരിച്ച് വീട്ടിൽ പോയിട്ട് വല്യമ്മയും കൊണ്ട് വന്നു. അങ്ങനെ ഞാനും വല്യമ്മയും കൂടെ ആയിരുന്നു വന്നത്. കണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരു വെട്ടി മരുന്നാണ് ഒഴുകിപ്പോയത്. മറ്റേ വീട്ടിൽ നിന്ന് ആറ് കൂട്ടി ചെരുപ്പങ്ങാണ്ട് ഒഴുകിപ്പോയി. അതിനകത്ത് നാലെണ്ണം കിട്ടി, രണ്ടെണ്ണം കിട്ടിയില്ല അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ ഇത് വെള്ളം തിളച്ച് കയറുന്നതാണ് കേട്ടോ. ഇത് വെള്ളം തിളച്ച് കയറുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അവിടെ ഇന്നലത്തെ മഴയിൽ എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് എന്ത് നിങ്ങളുടെ ആ ഒരു എന്ത് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇതൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വണ്ടി വരികയാണ്. വണ്ടിയുടെ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ട് ഫുള്ള് വെള്ളം എന്ന് പറയുന്നത്. മൊത്തം അങ്ങ് വെള്ളമായിരുന്നു. അങ്ങനെ ഞാനത് വീഡിയോ എടുത്തു. അത് നോക്കിയപ്പോൾ ഈ ഓളങ്ങൾ ഇങ്ങനെ അടിക്കുന്ന കണ്ടോ, കണ്ടോ ഓളങ്ങൾ അടിച്ചു വന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണിക്കൂറായി. കാരണം അത്രയ്ക്ക് ഇതായിരുന്നു ഗൈസ്, ഫുള്ള്. ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നില്ല. ഈ അമ്മൂമ്മയുടെ വീടാണ് കേട്ടോ ഇത്. ഇവിടെ ആണെങ്കിൽ രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ അവന്മാരെല്ലാം അകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് പറയുന്നത്, അവരകത്തായിരുന്നു. ഈ അടുക്കളയിൽ വരെ വെള്ളം കയറി, പിന്നെ അത് ഒഴുകിപ്പോയാന്ന് പറയുന്നു. അവന്മാർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്തോട്ട് ഇറങ്ങിയാൽ മൊത്തം വെള്ളമാണ്. ഒരാളിപ്പോൾ ഇറങ്ങി നിന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എണീറ്റ് വന്നതാണ് കേട്ടോ. ഒരുത്തൻ കിടന്ന് ഉറങ്ങുമെന്ന് പറയുന്ന കേട്ടു. പിന്നെ ഇത് റോഡ് എവിടാ, വയലെവിടാ, ഓട എവിടാന്നൊന്നും അറിയാൻ പറ്റത്തില്ല. രണ്ട് വയൽ അപ്പുറം ഇപ്പുറം, ഈ വയലിൻ്റെ ഇവിടുത്തെ റോഡേയും മറ്റേ വയലിൻ്റെ അവിടെ റോഡുമാണ് കേട്ടോ. പക്ഷേ എവിടാ എന്തുവാന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ട്യൂഷൻ പഠിക്കുന്ന സ്റ്റുഡൻ്റിൻ്റെ വീടാണ്. അവളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇത്രയും വെള്ളം ഇങ്ങനെ കയറി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടോ അവിടെ അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഈ ചാക്കൊക്കെ ആയിട്ട് മറിച്ചിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറി. ഇത് വേറെ വീടാണ് കേട്ടോ. അവിടെയും ഫുള്ള് ഗേറ്റിൻ്റെ അവിടെ എല്ലാം വെള്ളം കയറി. പിന്നെ പൊന്നുവിൻ്റെ വീട്ടിലും വെള്ളം കയറി. അങ്ങനെ കുറേ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കുഴഞ്ഞു. ഇവിടെ പൊന്നുവിൻ്റെ വീട്ടിൽ അവിടെ നോക്കി ഒരു കടൽ പോലൊരു ഇതാണ് കേട്ടോ വൈബ്. അപ്പോഴ് നോക്കി മീൻസ് എൻ്റെ ആ ഒരു മുട്ടിൻ്റെ അവിടം വരെ ഉണ്ട്. ഇപ്പം നിന്ന് നോക്കിയപ്പോഴാണ് പൊന്നുവിൻ്റെ വീട്ടിൽ ആടിനെ അവരുടെ വീട്ടിലെ പെരയുടെ മുകളിൽ കെട്ടിയിരിക്കുന്നത്. കാരണം തറയിൽ തണുപ്പടിക്കും ആടിന്. ഇപ്പോൾ ഒരു വണ്ടി പോയി കണ്ടോ, അതാണ് ഞാൻ സൂം ചെയ്ത ബുള്ളറ്റ്. ഒരു ബുള്ളറ്റ് പോയി, അത് വേറെ ഇതായിപ്പോൾ അത് കണ്ടോ. ഞാനിപ്പോൾ കൈ കൂണ്ടി കാണിച്ചതെന്ന് പറയുന്നത് ഓടയാണ്. ഓടയും വെള്ളവും റോഡും ഫുൾ. ഓട ഏതാ, റോഡ് ഏതാ, വെള്ളം ഏതാണെന്ന്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അവൻ്റെ വീട്ടിലും എന്താ പറയുന്നത് കുപ്പിയൊക്കെ ഇതായിട്ട് വന്നു. പിന്നെ ഇത് വേറെ വീടാണ്. അവിടെയും എന്താണ് കുപ്പിയൊക്കെ, കുപ്പിയല്ല ഫുള്ള് വെള്ളമായി പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പിലോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരമ്മമ്മ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്ന് ഒഴുക്കിലൊക്കെ പതുക്കെ വരുന്നു. അപ്പോഴാണ് ഗൈസ് ഒരു അതിഥിയെ കണ്ടത്. കുരങ്ങെന്താ എൻ്റെ വല്യമ്മയുടെയൊക്കെ തലയുടെ മുകളിൽ കൂടെ മതിലെ ചടി ഏറ്റ അവസാനം അവിടെ വരെ പോയിരുന്നു. നമ്മുടെ വാർഡ് പഞ്ചായത്തിലെ വാർഡ് മെമ്പറായ ഞങ്ങളുടെ ഗീത ആൻറ്റി അവിടെ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വീട് ഇടിഞ്ഞ് വീണു. പുറത്തെ അടുക്കള, അവരുടെ വീടിൻ്റെ അടുക്കള ഇടിഞ്ഞ് വീണു. നേരത്തെ മഴയിലും അതിശക്തമായ കാലിലും ഒക്കെ. അതുകൊണ്ട് അതൊന്നും നോക്കാൻ പോകാനായിട്ട് വന്നതാണ്. അപ്പം ഞങ്ങളിലും പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് വഴിയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് ഞാനും വല്യമ്മയും കൂടെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഒരു സെറ്റായിരുന്നു. കാലെല്ലാം വെള്ളം കയറി പൊളിയായിരുന്നു. ഞങ്ങളുടെ മുട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏതാണ്ട് 1 ഹവർ എങ്ങാണ്ട് എടുത്തിരുന്ന് വീഡിയോ പിടിച്ച് എത്തിയിട്ട് തിരിച്ചെത്തിയപ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾ നേരെ നോക്കിയതെന്ന് പറയുന്നത്
ഒരു ഇപ്പോൾ രണ്ട് പ്രാവ് പറന്നു പോയിട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നിൻ്റെ വീട്ടിലെ പ്രാവാണ്. പിന്നെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് എല്ലാം ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. അവർ വീട്ടിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന കണ്ടോ. പിന്നെ ദാ ഇവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ട് ഈ ഒരു വീട്ടിൽ കണ്ടോ. അവൻ പറയുക ഇതെനിക്കുള്ള വെള്ളമാണ്, എനിക്ക് നീന്താനുള്ള വെള്ളമാണെന്നൊക്കെ അവൻ പറയുന്നെന്ന് എൻ്റെ അമ്മ പറയുന്നു, രാത്രി തൊട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പൊന്നു പറഞ്ഞിട്ട് നമുക്ക് ദാ ഈ വീടിൻ്റെ ഒരു വീടെടുക്കാമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നുകൊണ്ടൊരു ഒരു ഒരു ആക്ടിങ് എന്ത് പറയുന്നത് ആക്ഷൻ ഹീറോ ഹായ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ നമുക്ക് മറ്റേ വീടിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം. അവളുടെ വീട്ടിലാണെങ്കിൽ ഫുള്ള് വെള്ളം കയറി, മൊത്തം വെള്ളം കയറി കേട്ടോ അവളുടെ വീട്ടിൽ. പിന്നെ ആണെങ്കിൽ ഇതാണ്ട് ഇതാണ് ഞങ്ങൾ പറഞ്ഞ വീട്, അവിടെ ഇന്ന് വീടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് അവിടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കി 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 പതുക്കെ 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 നടന്നു പോയപ്പോൾ ഈ തെങ്ങിൻ്റെ പൊറ്റയിൽ നോക്കിയാൽ ഫുള്ള് വെള്ളം കാണാമെന്ന് പൊന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പൊന്നുവിൻ്റെ വീട്ട് നോക്കിയപ്പോൾ ഗായ്സ് ഇവിടെയും നടുക്ക് റോഡ് അപ്പുറം ഇപ്പുറം വയലാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ് കേട്ടോ ഈ പോകുന്നത്. അവളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് കല്യാണം കേട്ടോ, ഒന്നില്ലാണ് പഠിക്കുന്നത്. അങ്ങനെ അവള് അകത്തോട്ട് ഓടിപ്പോയി, കാരണം വെള്ളത്തിൽ നിന്നത് കൊണ്ട് അവൾ ഓടി അകത്ത് പോയി. ശേഷം ഈ താറാവ് കണ്ട വെള്ളത്തിൽ പോയിട്ട് വന്ന് നിൽക്കുകയാണ് ഞാനും. നല്ല രസമായിട്ട് കിടന്ന് കളിക്കുകയാണ്, ഫുള്ള് വെള്ളത്തിൽ കിടന്ന് കളിക്കുക, അറുമാദിക്കുകയാണ്. കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കി കേട്ടോ. ഞാൻ വല്യമായും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചില പൊളിഞ്ഞ വീടില്ലേ അവിടെ പോയി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊളിഞ്ഞ വീട്ടിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കാനായിട്ട് വിചാരിച്ചപ്പോഴാണ് ഓടപ്പുറത്തൂടെ കയറി നോക്കാം. ഇത് വെള്ളം തിളയ്ക്കുന്നതാണ് കേട്ടോ ആ ഹോള് കാണിച്ചത്. ഇതും വെള്ളം തിളച്ച് ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയാണ്. അപ്പോഴാണ് വല്യമ്മ പറഞ്ഞത് ഈ ഒരു രണ്ടില മൂന്നില ഞാൻ പിച്ചാണ്, കാരണം എനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അതിനകത്തുനിന്ന് ഒരു ഇല പിച്ച് ഞാൻ എന്ത് ചെയ്തു തറയിലോട്ട് ഒഴിക്കുക അങ്ങ് വിട്ടു കേട്ടോ. വല്യമ്മയ്ക്ക് ഏതെന്ത് കണ്ടാലും ക്രാഫ്റ്റിൻ്റെ ഓർമ്മയെ വരുത്തുള്ളൂ. ദാറ്റ് ഈസ് അങ്ങനെയാണ്. മീൻസ് ഇവിടെ അങ്ങോട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ലാവ് ഓടയുടെ ഒരു സ്ലാവ് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ വല്യമ്മ ഇറങ്ങി പോകാൻ നമുക്ക് തിരിച്ച് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയില്ല പൊട്ടി ഇടിഞ്ഞ് വീണ വീടിൻ്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ വഴിയാണ് ഇവിടെയുള്ള വെള്ളം എല്ലാം കൂടെ അയ്യത്തോട്ട് കയറി, അയ്യത്തോട്ട് കയറിയിട്ട് എന്താ പറയുന്നത് ഫുള്ള് എന്താ അയ്യത്തോട്ട് കയറിയിട്ട് പറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ വീട്ടിൽ ഫുള്ള് വെള്ളം കയറി. ആ കണ്ടോ അടുക്കളയുടെ ആ ഒരു ഭാഗത്തായിരുന്നു വെള്ളം വീണത്. അപ്പോൾ ചാനൽ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൽ പറഞ്ഞിരിക്കട്ടോ. ബൈ.